എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. നെക്സ്റ്റ് പാസേജാണ് മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്, കൊക്കുകൾ നൽകിയ സന്ദേശം. ഫോർ എ ലോങ് ടൈം ദ ബോട്ട് മൂവ്ഡ് അബൌട്ട് ഓൺ ദി വേവ്സ് ആൻഡ് ഫൈനലി ഹിറ്റ് എ ലാർജ് ടൈം. കുറേ നാളത്തേന് ഇവാനുണ്ടായിരുന്ന ആ ചെറുവള്ളം ആ കടലിലൂടെ നീന്തി അവസാനം ഒരു വലിയ കപ്പലിൽ പോയി ഇടിച്ചു. ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഇവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. ആ വലിയ കപ്പലിലെ ആൾക്കാർ ഇവാനെ കണ്ട് സങ്കടം തോന്നി അവനെ അതിലേക്ക് കൂട്ടി. ദ ടുക്ക് ഹിം ടു ദ ഷിപ്പ്. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഇവാൻ ലുക്ക്ഡ് അറ്റ് ദി സ്കൈ. ആ കപ്പലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് അവൻ മുകളിലേക്ക് നോക്കി. ഹൈ, വെരി ഹൈ അപ്പ് ഇൻ ദി സ്കൈ ഇവാൻ സോ സം ക്രെയിൻസ്. ആ ആകാശത്തിൻ്റെ മുകളിലായി ഇവാൻ കുറച്ച് കൊക്കുകളെ കണ്ടു. ദ ക്രെയിൻസ് വെയർ പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ആ മുകളിൽ പറന്നിരുന്ന കൊക്കുകൾ ഒരു വലിയ കൊടുങ്കാറ്റ് അവിടെ പ്രവചിക്കുകയായിരുന്നു. ഹി സെഡ് ടു ദ സെയിലേഴ്സ് ബി കെയർഫുൾ. അവൻ ആ കപ്പലിലെ ആൾക്കാരോട് പറഞ്ഞു, സൂക്ഷിക്കണം. ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ഞാൻ ആ പക്ഷികളൊരു കൊടുങ്കാറ്റ് പ്രവചിക്കുന്നത് കേട്ടു. ലെറ്റ് അസ് എൻ്റർ എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ ഡേഞ്ചർ. നമുക്കൊരു തുറമുഖം ചെന്നെത്താം അല്ലെങ്കിൽ നമ്മൾ ആപത്തിൽ അകപ്പെടും. യു സില്ലി ബോയ് കീപ് ക്വയറ്റ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ്. എന്നാൽ കപ്പലിലെ കപ്പിത്താൻ പറഞ്ഞു, ഏ ചെള്ളു ചേർക്ക, നീ അവിടെ മിണ്ടാതിരി. ബട്ട് ഇവാൻ റിക്വസ്റ്റ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷേ ഇവാൻ അയാളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു. ദ സ്റ്റോം, അടുത്തത് ആ വലിയ കൊടുങ്കാറ്റാണ്. അറ്റ് ലാസ്റ്റ് ദ ക്യാപ്റ്റൻ സ്റ്റിയേർഡ് ദ ഷിപ്പ് ടു ദ ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ്. അവസാനം ഇവാൻ്റെ വാക്ക് കേട്ട് കപ്പിത്താൻ കപ്പലിനെ അടുത്തുള്ള തുറമുഖത്തേക്ക് കൊണ്ടുപോയി അവിടെ നങ്കൂരമിട്ടു. വിത്തിൻ എ ഷോർട്ട് ടൈം എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. ഞൊടിയിടയിൽ തന്നെ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദ സ്കൈ. വലിയ തിരമാലകൾ ആകാശത്തോളം ഉയർന്നു. ദ വിൻഡ് റോർഡ്. ഇതിൻ്റെ കൂടെ കാറ്റ് അതിൻ്റെ താണ്ഡവമാടാൻ തുടങ്ങി. ദ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്പ്സ് സെയിലിംഗ് ഇൻ ദ സീ. ആകാശത്തോളം പൊങ്ങിയ വലിയ തിരമാലകൾ കപ്പലുകൾ നശിപ്പിക്കുന്നത് അവർ കടൽ കരയിൽ നിന്ന് കണ്ടു. യു സേവ്ഡ് അവർ ലൈഫ്സ് ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഐവാൻ. നീ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചു. കപ്പിത്താൻ ഐവാനോട് നന്ദി പറഞ്ഞു. ഫസ്റ്റ് ആക്ടിവിറ്റി മാച്ച് ദി ഫോളോയിങ് ആണ്. ഇവിടെ നൽകിയിരിക്കുന്ന പേരും അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്രൈബിംഗ് വേർഡ്സും ഉണ്ട്. അത് തമ്മിൽ മാച്ച് ചെയ്യാനാണ്. ഫസ്റ്റ് വേർഡ് ബോളാണ്. അപ്പോൾ ബോളുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വരുന്നത് റൗണ്ട്. അതിന് ഉരുണ്ട ഷേപ്പാണ്, അപ്പോൾ റൗണ്ട്. സെക്കൻഡ് ഒരു അംബ്രല്ലയാണ്. അംബ്രല്ല നോക്കിയാൽ തന്നെ അറിയാം അതൊരു കളർഫുൾ അംബ്രല്ലയാണ്. അപ്പം അതുമായി ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡെന്ന് വെച്ചാൽ കളർഫുള്ളാണ്. മൂന്നാമത്തെ സണ്ണാണ്. സൂര്യൻ എപ്പോഴും ഭയങ്കര പ്രകാശത്തോടെയാണ് കത്തുന്നത്. അപ്പോൾ ബ്രൈറ്റ്, സണ്ണുമായി ബന്ധപ്പെട്ട് ബ്രൈറ്റ്. നാലാമത്തെ ടീ ആണ്, കാപ്പി. നമ്മൾ ചൂടോടാണ് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ടീയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഹോട്ടാണ്. അഞ്ചാമത് ഗ്രേപ്സ് ആണ്. മധുരമുള്ള മുന്തിരിങ്ങയുണ്ട്, കയ്പുള്ള മുന്തിരിങ്ങയുണ്ട്. ഇവിടെ കയ്പ്പാണ് അതിനെ സൂചിപ്പിക്കുന്നത്. സോർ, എസ് ഒ യു ആർ സോർ. ലാസ്റ്റ് ആൻഡ് ആണ്, അത് ചെറിയ ജീവിയാണ്. അപ്പോൾ സ്മോൾ. അങ്ങനെ മാച്ച് ദി ഫോളോയിങ് വിത്ത് നെയിം ആൻഡ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഇവിടെ കംപ്ലീറ്റായി. നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രോജക്റ്റ് വർക്കാണ്. കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ്. ഇവിടെ നെയിമുണ്ട്, അതിൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സും ഉണ്ട്. ഫസ്റ്റ് മെർച്ചൻറ്റ് ക്രൂവലാണ്. ഇവാൻ ബ്രേവും ബ്രൈറ്റുമായിരുന്നു. സോങ് സ്വീറ്റ് ആണ്. വർക്ക് ഹെവി. ട്രീ ലാർജ്. നെസ്റ്റുമായി ബന്ധപ്പെട്ട് ഡിസ്ക്രൈബിംഗ് വേർഡ് ബിഗ് ആണ്. ബേർഡ്സ് സ്മോൾ ആണ്. വോയിസുമായി ബന്ധപ്പെട്ട് വരുന്നത് സ്വീറ്റ് ആണ്. ഷിപ്പ് ലാർജ് ആണ്. വേവ്സ് ഹ്യൂജ്. ഇത്രയുമാണ് നെയിമും അവയെ ബന്ധപ്പെട്ട് വരുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ്സും. നെക്സ്റ്റ് ആക്ടിവിറ്റി യൂസ് ദ വേർഡ്സ് ഇൻ ദ സെൻറ്റൻസ് ഓഫ് യുവർ ഓൺ. നമ്മൾ മേളിൽ കണ്ടുപിടിച്ച ഡിസ്ക്രൈബിംഗ് വേർഡ്സ് സെൻറ്റൻസുകളാക്കാനാണ്. അഞ്ചാറെണ്ണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഹി വാസ് എ ക്രൂവൽ മാൻ. റാമീസ് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്. ഹർ വോയിസ് ഈസ് സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. കേരള എക്സ്പീരിയൻസ്ഡ് ഹെവി റെയിൻഫോൾ. ഇറ്റ് ഈസ് എ സ്മോൾ ഹൗസ്. ഇവിടെ കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള ചെറിയ എളുപ്പമായ സെൻറ്റൻസുകൾ ഉണ്ടാക്കി ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ഇതൊരു പ്രോജക്റ്റ് വർക്കാണ്. അപ്പോൾ കൂട്ടുകാർ മുകളിലത്തെ കോളവും താഴത്തെ ഈ സെൻറ്റൻസ് മേക്കിങ്ങും കംപ്ലീറ്റ് ആക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.